ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനകൾക്ക് എന്നും വിലയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. കാരണം കണ്ണുനീരൊഴുക്കി ദൈവസന്നിധിയിൽ നമ്മുടെ അർത്ഥനകളൊക്കെ സമർപ്പിക്കുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ദൈവത്തിൻ്റെ ഉത്തരം ലഭിക്കാത്തവരായി ഈ ഭൂമിയിൽ ആരുമുള്ളതായി നമുക്ക് അറിയില്ല. കാരണം കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയിൽ ദൈവം മനസ്സറിയുന്നുണ്ട്. പല ജനതകളുടെയും പാപങ്ങളുടെ ഒടുവിൽ അവരുടെ കണ്ണുനീരോടെയുള്ള അനുതാപ പ്രാർത്ഥനകൾ അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ അനന്തമായ കരുണ അവരിലേക്ക് ഒഴുകിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ രോഗങ്ങളുടെയും ദുഃഖങ്ങളുടെയും ഒക്കെ പ്രയാസങ്ങളുടെ നടുവിൽ നമ്മൾ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനകളിലേക്ക് ദൈവത്തിൻ്റെ കരുണ കടന്നു വരാറുണ്ട്. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ നമ്മൾ കാണുന്ന ഏറ്റവും കരയുന്ന മുഖങ്ങൾ നമ്മുടെ മാതാപിതാക്കളുടെയാണ്. പ്രത്യേകിച്ച് അമ്മമാരുടെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന. ഓരോ അമ്മയും കണ്ണുനീരോടെ തൻ്റെ മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ അവർ ദൈവത്തിൽ നിന്നും ആ കണ്ണുനീരിലൂടെ നേടിയെടുക്കുന്ന വലിയ സൗഭാഗ്യങ്ങളാണ് നമ്മുടെ കുടുംബത്തിൻ്റെ അടിസ്ഥാനം. അവരുടെ സമർപ്പണവും ആ കണ്ണുനീരിനും നമ്മൾക്ക് ഒരുപാട് നന്ദി പറയുവാനുണ്ട്. അവരിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടതും അതുതന്നെയാണ്. ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നതിന് മടികാട്ടരുത്. ദൈവസന്നിധിയിൽ ഞാനെന്ന ഭാവത്തിന് സ്ഥാനമില്ല. മറിച്ച് ദൈവസന്നിധിയിൽ ഞാൻ വെറുമൊരു പുഴുവാണ് എന്നുള്ള തിരിച്ചറിവാണ് ഏറ്റവും അഭികാമ്യം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ കുറവുകളെ ഓർത്ത് ഉള്ളിൽ രൂപപ്പെടുന്ന തേങ്ങലുകൾ അത് ദൈവസന്നിധിയിൽ ഉയരണം. ആ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ നിന്നും കരുണ സ്വന്തമാക്കുവാൻ നമ്മെ സഹായിക്കും. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ കരഞ്ഞു പ്രാർത്ഥിക്കുവാനുള്ള കൃപ ദൈവമേ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.